നമസ്തേ ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ പ്രാവർത്തികമായിട്ട് നിലവിൽ വരാൻ വേണ്ടി രംഗത്ത് വരാൻ വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ആരും ഇതുവരെ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഷയം അപ്പം അത് ഇന്ന് വന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഈ നേരത്ത് തന്നെ ഞാനിത് ലൈവായിട്ട് നിങ്ങളുടെ മുൻപിൽ വരുന്നത് തൊഴിലാളി സംഘടനയുടെ പാർട്ടി എന്ന അവകാശപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഇരിക്കുമ്പോൾ ആ അധികാര സ്ഥാപനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഗീത നാടക അക്കാദമിയുടെ ഒരു ദളിത് വിരോധമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് വളരെ എന്താ പറയുക ഒരു എന്താ നമുക്ക് ചിരിക്കാനല്ല പറയണത് ഇവരുടെയൊക്കെ ചിന്താഗതിയെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ ഇവരെന്ത് എന്താണ് ഇവരുടെയൊക്കെ നിലപാട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിലെ എല്ലാ ആൾക്കാരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ കലാഭവൻ മണി അദ്ദേഹത്തിൻ്റെ അനുജൻ ആർ എൽ വി രാമകൃഷ്ണൻ ആ ആർ എൽ വി രാമകൃഷ്ണൻ ഈ ലോക്ക്ഡൗണൊക്കെ ആണല്ലോ ഇവിടെ ഇപ്പോൾ അപ്പോൾ കലാകാരന്മാർക്ക് അവസരം ലഭിക്കുന്നില്ല വേദികൾ ലഭിക്കുന്നില്ല അപ്പോൾ ഈ കലാഭവൻ രാമകൃഷ്ണൻ അല്ല കലാ ആർ എൽ വി രാമകൃഷ്ണൻ കേരള സംഗീത നാടക അക്കാഡമിയുടെ സെക്രട്ടറിക്ക് ഒരു ലെറ്റർ അയച്ചു എന്തു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ യൂട്യൂബിൽ ചാനലും മറ്റുള്ളതൊക്കെ ഉണ്ടല്ലോ അതിൽ എനിക്ക് ഒരു നൃത്ത പരിപാടി അവതരിപ്പിക്കാനുള്ള ഒരു അവസരം നൽകണം എന്നു പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ അയച്ചു ആർ എൽ വി രാമകൃഷ്ണൻ കേട്ടോളു പിള്ളേരസം കേട്ടോളൂ ആ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നിയോഗിച്ച അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഗീത നട അക്കാഡമിയുടെ സെക്രട്ടറി പറഞ്ഞ വാചകവും കൂടിയാണ് ഇതിൻ്റെ പ്രസക്ത ഭാഗം എന്താ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് മറുപടി കൊടുത്തു പത്ത് നാൽപ്പത് വർഷങ്ങളായി ഈ സ്ഥാപനം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് താങ്കളെ പോലെയുള്ള ഒരു ആൾക്ക് ഒരു അവസരം നൽകിയാൽ ഈ സ്ഥാപനത്തിൻ്റെ സൽപ്പേര് നഷ്ടമാകും എങ്ങനെയുണ്ട് ദളിത് വിരോധമാണത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ദളിത് വിരോധം അതാണ് ഞാൻ പറയുന്നത് എന്താ ആർ എൽ വി രാമകൃഷ്ണൻ എന്താ കുറവ് നൃത്തത്തിൽ അദ്ദേഹം ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുള്ള ഒരു വ്യക്തി കേരളത്തിൽ അവ അയാൾ അദ്ദേഹത്തിന് അവകാശപ്പെട്ട ഒരു സ്ഥാപനം കൂടിയാണ് അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങൾ നൽകി കൊടുക്കേണ്ട ഒരു സ്ഥാപനം കൂടിയാണ് സംഗീത നാടക അക്കാഡമി അവിടെ ഒരു അവസരം നൽകിയാൽ എന്തുകൊണ്ട് അവസരം നൽകിക്കൂടാ അതിനുള്ള മറുപടി എന്താ സെക്രട്ടറിയുടെ ഇതാണോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദളിത് സ്നേഹം പറയൂ ധാരാ പറയേണ്ടത് സംഗീതനാടൻ അക്കാദമിയുടെ സെക്രട്ടറി പറഞ്ഞുവെങ്കിൽ അത് ആ സെക്രട്ടറി പറഞ്ഞുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ സാംസ്കാരിക വകുപ്പിനും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും പറയണം മറുപടി ഇദ്ദേഹത്തെ അപമാനിച്ചതിനുള്ള മറുപടി സാംസ്കാരിക വകുപ്പും പറയണം മുഖ്യമന്ത്രിയും പറയണം എന്താ കേരളത്തിലെ കലാകാരന്മാരെ എന്താ നിങ്ങൾക്ക് കേരളത്തിലെ കലാകാരന്മാരെ നിങ്ങളെ കൂടെ നിർത്താൻ നിങ്ങൾക്ക് വോട്ട് മാത്രമാണോ അവരുടെ അവ ആണോ ഒരു നിസ്സാരമായ ഒരു ചോദ്യമല്ല ഒരു അപേക്ഷയല്ലേ നൽകിയിട്ടുള്ള ഒരു അവസരമല്ലേ ചോദിച്ചിട്ടുള്ളൂ വേറൊന്നും അദ്ദേഹം ചോദിച്ചിട്ടില്ല നിങ്ങളടുത്ത് സാമ്പത്തികമായിട്ട് സഹായങ്ങളോ വേറൊന്നും അല്ലല്ലോ ചോദിച്ചത് ആർ എൽ വി രാമകൃഷ്ണൻ അദ്ദേഹം അദ്ദേഹം പഠിച്ചിട്ടുള്ള ഒരു കലാരൂപം അവതരിപ്പിക്കാനുള്ള ഒരു വേദിയാണല്ലോ ചോദിച്ചത് അതിന് എങ്ങനെയാണോ മറുപടി പറയേണ്ടത് ഒരു കേരള സംഗീത ഒരു അധികാരപ്പെട്ട സ്ഥാപനത്തിൽ ഇരിക്കുന്ന കേരള സംഗീതനട അക്കാഡമിയുടെ സെക്രട്ടറി അദ്ദേഹം എന്താ ഉദ്ദേശിച്ചതെന്ന് പറയണം എന്താ അദ്ദേഹം ഉദ്ദേശിച്ചത് നാൽപ്പത് വർഷമായിട്ട് നാൽപ്പത് എല്ലാം വർഷമായിട്ട് ഈ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ നിങ്ങളെ പോലെയുള്ള ഒരു കലാകാരൻ്റെ പരിപാടി വെച്ചാൽ അതിൻ്റെ സൽപ്പേർ നഷ്ടമാകും എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഏതടിസ്ഥാനത്തിൽ എന്തടിസ്ഥാനത്തിൽ ഇദ്ദേഹം അവതരിപ്പിച്ചാൽ എന്ത് സൽപ്പേരാണ് നഷ്ടപ്പെടുക അതൊരു വശം കേരള സംഗീത നാടക അക്കാഡമിക്ക് എന്ത് സൽപ്പേരായ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടക്കാർക്കും നിങ്ങളുടെ സ്വന്തക്കാർക്കും നിങ്ങളുടെ ബന്ധുക്കാർക്കും നിങ്ങളുടെ പ്രവർത്തി പ്രവർത്തകർക്കും നൽകുന്ന അവാർഡുകളോ ആ അവാർഡുകളിൽ നിന്ന് നേടിയിട്ടുള്ളതാണോ പുരസ്കാരം അതാണോ സൽപ്പേര് നിങ്ങൾ യഥാർത്ഥ കലാകാരന്മാർ എത്ര കലാകാരന്മാർക്കും നിങ്ങൾ അവാർഡുകൾ നൽകിയിട്ടുണ്ട് ചോദിക്കട്ടെ നിങ്ങളുടെ സൽപ്പേരെ പറയുന്നത് എന്താ സംഗീത ഈ അക്കാദമിയുടെ സെക്രട്ടറി ഉണ്ടാക്കിയതൊന്നുമല്ല ഈ സൽപ്പേര് അദ്ദേഹത്തിൻ്റെ കുടുംബാവകാശമൊന്നുമല്ല ആണോ ഇതിനെതിരെ കേരളത്തിലെ സാംസ്കാരിക ഇന്ന് ഒരുപാട് ഫെമിനിച്ചികളും മറ്റവരും സാംസ്കാരിക നായകളൊക്കെ ഉണ്ടല്ലോ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും മറ്റേ ഉത്തരേന്ത്യയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നടന്നാൽ വായതോരാതെ ടിവികളിൽ ചർച്ചകളിലേക്കൊക്കെ വന്നിട്ട് വായതോരാതെ അഭിപ്രായം പറയുന്ന നായകൾ ഉണ്ടല്ലോ സാംസ്കാരിക നായകര് അല്ലെങ്കിൽ നായകള് അവര് അഭിപ്രായം പറയട്ടെ അവര് പറയണം അഭിപ്രായം ഈ ആർ എൽ വി രാമകൃഷ്ണനോട് ചെയ്തിട്ടുള്ള വിവേചനത്തിനെതിരെ ഇവര് പ്രതികരിക്കാൻ തയ്യാറുണ്ടോ ഈ സാംസ്കാരിക നായകള് ഇതാണ് അവസരം നിങ്ങൾ സാംസ്കാരിക ലോകത്തെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് രംഗത്ത് വരാനുള്ള അവസരമാണത് നിങ്ങൾക്ക് രംഗത്ത് എത്ര പേർ വരുമെന്നാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ഈ ആർ എൻ വി രാമകൃഷ്ണനെ ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല അദ്ദേഹത്തിനെ വ്യക്തിപരമായിട്ട് എനിക്ക് പരിചയമില്ല അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള നല്ല വ്യക്തമായിട്ട് എനിക്ക് അറിവുകളുണ്ട് ഇതൊരു കലാകാരൻ ഞാനൊരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്കിത് പ്രതികരിക്കേണ്ടതാണോ എന്നുള്ള ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ലൈവായിട്ട് വന്നിരിക്കുന്നത് ഇത് കേരളത്തിലെ കലാ ഇഷ്ടപ്പെടുന്ന ഓരോ കലാകാരന്മാരും പ്രതികരിക്കേണ്ട വിഷയമാണിത് ആർ വി രാമകൃഷ്ണനോട് കാണിച്ചത് അത്യന്തം നീചമായ പ്രവൃത്തിയാണ് ധാർഷ്ട്യമാണ് കാണിച്ചത് അക്കാഡമി അല്ലെങ്കിൽ സർക്കാർ കാണിച്ചിട്ട് ധാർഷ്ട്യമാണ് ഒരു കലാകാരനോട് കാണിച്ചിട്ടുള്ള ധാർഷ്ട്യമാണ് ഈ ധാർഷ്ട്യത്തിനെതിരെ നമ്മൾ ഓരോരുത്തരും രംഗത്ത് വരണം എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമസ്കാരം